അല്ലാതെ നബി ഓതാതെ ഇരുന്നിട്ടില്ല, ചിലപ്പോ ഓതിയിരുന്നു ചിലപ്പോ ഓതിയിരുന്നില്ല എന്ന് ഇതെന്ന് മനസ്സിലാക്കാം. ഇനി വേറൊരു ഒരു അസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മോഡ്യൂൾ 4, അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു നടപടി സംബന്ധിച്ച ഒരു അസർ ആണ്. അപ്പോ ഇത് പ്രകാരം പ്രവർത്തിക്കാമോ ഇല്ലേ പറ്റിയോ ഇല്ലയെന്ന് ചോദിച്ചാൽ, ഖുലഫാ റാഷിദീങ്ങളിൽ പെട്ടവരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇത് മുവത്തായിൽ ഇമാം മാലിക് അവർകളുടെ മുവത്ത എന്ന കിതാബിൽ വന്നതാണ്. അത് ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഇവിടെ പരാമർശം നടത്താൻ മാത്രമാണ് ചെയ്തത്. കിതാബ് സ്വലാത്തിൽ ബാബുൽ ഖുറാഅത്ത് ഫിൽ മഗ്‌രിബി വൽ ഇശാ, ഇശായിലും മാഗ്‌രിബിലും ഓതുന്നത് സംബന്ധിച്ച് പറയുന്ന ബാബിൽ, വഹദ്ദസനി അൻ മാലിക് അൻ അബി ഉബൈദ് മൗല സുലൈമാൻ എന്ന് തുടങ്ങിയിട്ട് ഹദീസ് കാണാം. അവിടെ അൻ അബി അബ്ദുല്ലാ അസ്സുനാബിഹി, അബു അബ്ദുല്ലാ അസ്സുനാബിഹി എന്നവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. قال ادهم بن قديمت المدينه في خلافه ابي بكر الصديق ابو بكر الصديق رضي الله عنه خلافه كارته برنا قالت ഞാൻ മദീനയിൽ വന്നു. ആര്? അബൂ അബ്ദുള്ള അസ്നാബിഹി എന്നവർ മദീനയിൽ വന്നു. ഒരു അസർ ആണ്, ഇത് ഹദീസ് അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അല്ല, ഒരു അസർ ആണ്. അതായത് സ്വഹാബി, പ്രമുഖ സ്വഹാബി, ഒന്നാം ഖലീഫയുമായ അബൂ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടപടി സംബന്ധിച്ച് അസർ ആണ് ഇത്. ഇനി ഫസ്വല്ലൈതു, അപ്പോൾ ഞാൻ നിസ്കരിച്ചു, വറാഅഹു അദ്ദേഹത്തിന്റെ പിറകിൽ, അതായത് അബൂ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിറകിൽ ഞാൻ നിസ്കരിച്ചു. ആരസ്കരിച്ചു? അബൂ അബ്ദുല്ലാ സുനാബിഹി എന്നവർ നിസ്കരിച്ചു. അദ്ദേഹമാണ് ഈ അസർ റിപ്പോർട്ട് ചെയ്യുന്നത്. അൽ മഗ്‌രിബ, മഗ്‌രിബ് നിസ്കരിച്ചു. മഗ്‌രിബ് നിസ്കരിക്കുന്ന സമയത്ത് ഫഖറാഅ ഫി റകഅത്തൈനിൽ ഉലൈൻ, ആദ്യത്തെ രണ്ട് റകഅത്തുകളിൽ അദ്ദേഹം ഓതി, ബി ഉമ്മുൽ ഖുർആൻ, ഉമ്മുൽ ഖുർആൻ, ഏതാ ഉമ്മുൽ ഖുർആൻ? സൂറത്തുൽ ഫാത്തിഹ. വാ സൂറത്തിൻ മിൻ ഖിസാറിൽ മുഫസ്സൽ, ഖിസാറിൽ മുഫസ്സലിൽ പെട്ട ഒരു സൂറത്തും. ഖിസാറിൽ മുഫസ്സലിൽ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് എവിടം തൊട്ടാണ് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്തായാലും ഇത് നമ്മൾ മുസ്ഹഫിലെ അവസാനത്തെ, ഖുർആനിലെ അവസാനത്തെ സൂറത്തുകളാണ്. സൂറത്തിൽ അസർ മുതലാകുന്നുണ്ട്, അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. അപ്പോ ചെറിയ സൂറത്തുകൾ, മുഫസ്സലായ സൂറത്തുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? സൂറത്തിൽ മുഫസ്സൽ എന്ന് പറയുന്നത് സൂറത്ത് ഖാഫ് മുതൽ സൂറത്ത് നാസ് വരെയാണെന്ന് അഭിപ്രായമുണ്ട്. സൂറത്തുൽ ഹുജറാത്ത് മുതൽ സൂറത്ത് നാസ് വരെയാണെന്നുള്ള അഭിപ്രായമുണ്ട്. മുഫസ്സലുകൾ അതിൽ തന്നെ തിവാലിൽ മുഫസ്സലും ഖിസാറിൽ മുഫസ്സറും ഔസത്തൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ ഖിസാറിൽ മുഫസ്സലിൽ പെട്ട സൂറത്തുകളിൽ നിന്ന് ഒരു സൂറത്ത് ഓതി, മഗ്‌രിബിന്റെ ആദ്യത്തെ രണ്ടരക്കാത്തിൽ സൂറത്തിൽ ഫാത്തിഹ കഴിഞ്ഞിട്ട് ഓതി നടത്തും. ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തുമ്മ ഖാമ ഫി സാലിസി, സാലിഹത്തിൽ, എന്നിട്ട് അദ്ദേഹം മൂന്നാമത്തെ റക്അത്തിലേക്ക് എണീറ്റു, മൂന്നാമത്തെ റക്അത്തിലേക്ക് എണീറ്റു. ഫദനൗത്തു മിൻഹു, അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് അടുത്തു നിന്നു, പുസ്തകങ്ങൾ അടുപ്പിച്ചു നിന്നു. ഹത്ത ഇതുവരെ ഇന്ന സിയാബി ലതകാദു അൻ തമസ സിയാബഹു, എന്റെ വസ്ത്രം അടുക്കുന്നത് വരെ, അൻ തമസ തൊടാൻ, സിയാബഹു അദ്ദേഹത്തിന്റെ വസ്ത്രത്തെ. ആരാ ഇമാമു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആരാ മഅ്മൂമ്? അബൂ അബ്ദുല്ലാഹ് സുനാബി. അപ്പൊ പിന്നെ അബൂ അബ്ദുല്ലാഹ് സുനാബിഹി എന്ന ഈ അസർ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ വസ്ത്രം അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഇമാമായി നിൽക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വസ്ത്രത്തിൽ തൊടാൻ അടുക്കുന്നത്, അടുപ്പിച്ചു നിന്നു നടത്തും. ഞാൻ കുറച്ച് മുന്നോട്ട് അടുപ്പിച്ചു നിന്നു, എന്നിട്ട് ഫസമിഅതുഹു, അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കേട്ടു, ഖറാഅ ബി ഉമ്മുൽ ഖുർആൻ, സൂറത്ത് ഉമ്മുൽ ഖുർആൻ ഓതുന്നതായിട്ട്. ഉമ്മുൽ ഖുർആൻ എന്ന് പറഞ്ഞാല് സൂറത്തുൽ ഫാത്തിഹ, അതായത് മൂന്നാമത്തെ റക്അത്തിൽ, മാരിബിന് മൂന്ന് റക്അത്തല്ലേ, ആ മൂന്നാമത്തെ റക്അത്തിൽ. വബി ഹാദിഹിൽ ആയത്തി, ഈ ആയത്തും, അതുകൂടാതെ ഈ ആയത്ത് കൂടി ഫാത്തിഹ കഴിഞ്ഞിട്ട് വന്നതായിട്ട്. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. شوف القرآن عند الدعاء، لا من يقول الدعاء؟ ربنا يقول ربي لا تزغ قلوبنا، يقول خدعي يقول أني بدي جري في كده بعد إذ هديتنا، يقول أني كداية لا كيشاش وهب لنا، يقول كني نلقينا من لدنك من ده بكلمنا رحمة أنقرهته ഇന്നക്കാം നിശ്ചയം നീ അന്തൽ വഹാബ് ഉദാരമായിട്ട് നൽകുന്ന വഹാബ് ആണല്ലോ എന്ന്. ഇസ്നാദുഹു സ്വഹീഹ്, ഈ ഹദീസിന്റെ സനദ് പരമ്പര സ്വഹീഹ് ആണ്. ഹദീസ് എന്ന് പറഞ്ഞാല് നമുക്ക് മൊത്തത്തിൽ ഹദീസ് എന്ന് പറയാമെങ്കിലും ഇത് അസറാണ്, ഖബറിന്റെ ഈ അസറിന്റെ പരമ്പര സ്വഹീഹ് ആണ്. ഇത്രയാണ് ഇന്ന്. അപ്പൊ നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടത് എന്താണ്? സൂറത്തിൽ ഫാത്തിഹ ഓതുന്നത് നിർബന്ധമാണ്, എല്ലാവർക്കാലത്തിലും ഓതണം, ഇമാമും ഓതണം, മഅ്മൂമും ഓതണം, ഉറക്കം ഓതുന്ന നിസ്കാരമാണെങ്കിലും പതുക്കെ ഓതുന്ന നിസ്കാരമാണെങ്കിലും ഓതണം. പിന്നെ ഉറക്കം ഓതുന്ന നിസ്കാരത്തിൽ ഇമാം ഉറക്കം ഓതിക്കൊണ്ടിരിക്കെ മഅ്മൂമ്
ഖുർആൻ കേൾക്കുമ്പം അൻസിട്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ശബ്ദമായിട്ടില്ല. അപ്പൊ അതേ ഇസ്തമി ഒന്നുണ്ട്, കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കുന്നത്. അപ്പോ ഇമാമ് പിന്നെ പതുക്കെ ഓതുന്ന ഒരു അവസരം ഉണ്ടെങ്കിൽ അതിന് കാത്തു നിന്നിട്ട് എന്ത് ചെയ്യണം, ആ പതുക്കെ ഓതുന്ന അവസരത്തിൽ മഅ്മൂമ് ഫാത്തിഹ ഓതണം. അതായത് ഇപ്പൊ സൂറത്തുൽ ഫാത്തിഹ ഇമാം ഓതുന്ന സമയത്ത് മഅ്മൂമ് എന്ത് ചെയ്യണം, ഫാത്തിഹ ഓതാതെ ശ്രദ്ധിച്ച് കേൾക്കുക. പിന്നെ ഇമാം സൂറത്ത് മറ്റേ സൂറത്ത് ഓതുമ്പോ എന്ത് ചെയ്യണം, മഅ്മൂമ് ഫാത്തിഹ ഓതി തുടങ്ങുക. അങ്ങനെ ചെയ്താൽ ആ നിയമം പാലിക്കാനും കഴിയും. ഇനി അതല്ല ഇമാം ഫാത്തിഹനെ ഓതണുള്ളൂ, വറക്കേ ഓതുന്നു എങ്കിലും എന്ത് ചെയ്യാം, മഅ്മൂമിന് ഫാത്തിഹ നിർബന്ധമായതുകൊണ്ട് മഅ്മൂമിന് ഫാത്തിഹ ഓതാം, പ്രശ്നമില്ല. പിന്നെ അത് മാത്രല്ല, ഈ രണ്ടാമത്തെ സൂറത്ത് ചിലപ്പോൾ ഉറക്കമായിരിക്കും ഓതുന്നത് അല്ലേ, പക്ഷെ അതിനെ കുറക്കായിരിക്കും ഓതുന്നത് ആദ്യത്തെ രണ്ടക്കാത്തിൽ അല്ലേ. അപ്പൊ ഖുർആൻ ഓതാനല്ല, അപ്പം മിണ്ടാതിരിക്കാന്നുള്ള ഒരു പിന്നെ വീക്ഷണം. അപ്പൊ അത് പ്രകാരം മാലിക്കി മദ്ഹബിൽ ഓതണ്ടാന്ന്. പക്ഷെ അങ്ങനെ ഓതിയതായിട്ട് പിന്നെ ഓതുന്ന ഓതണമെന്ന ഹദീസ് വേറെ ഉണ്ട്. അപ്പൊ നമുക്ക് ഷാഫി മദ്ഹബിലൊക്കെ അതേപോലെ മറ്റു മദ്ഹബുകളിലൊക്കെ ഇവിടെ ഓതുക എന്നതാണ്. പിന്നെ ഹനഫി മദ്ഹബില് ഇമാമിന്റെ ഖിറാഅത്ത് മഅ്മൂമിന് മതി എന്നുള്ള വീക്ഷണം ഉണ്ട്. അതൊക്കെ നമ്മൾ വിശദമായിട്ട് നേരത്തെ ചർച്ച ചെയ്തതാണ്. ഓക്കെ, സുബ്ഹാനക അല്ലാഹുമ്മ ഇന്നി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.